എൻ്റെ പേര് ജോസഫ് ടൈറ്റസ്. ഞാൻ എറണാകുളം ജില്ലയിലെ വൈപ്പിൻകരയിൽ പള്ളിപ്പുറം മഞ്ഞുമാതാ ബസിലികയിൽ നിന്നും വരുന്നു. ഞാനിവിടെ കഴിഞ്ഞ മാസം ധ്യാനത്തിന് വന്നപ്പോൾ, അതായത് ഫെബ്രുവരി 17 ധ്യാനത്തിന് വന്നപ്പോൾ, എനിക്ക് കുറേ വർഷങ്ങളായിട്ട് മഞ്ഞപ്പിത്തമായി, അതായത് 10 വർഷക്കാലത്തോളം മഞ്ഞപ്പിത്തമായിട്ട് പലവിധത്തിലുള്ള ആയുർവേദം, ഹോമിയോ, ഒറ്റമൂലി, ഈ മരുന്നുകളെല്ലാം കഴിച്ചുകൊണ്ടിരുന്നു. കഴിക്കും, കുറവ് വരും, പിന്നെ വീണ്ടും അതുപോലെ തന്നെ കൂടും. അതൊരു 3-4 പോയിൻ്റായി കഴിയുമ്പോൾ എനിക്ക് വല്ലാത്ത അസ്വസ്ഥതയും ബുദ്ധിമുട്ടായിരുന്നു. പണി പോകാൻ പറ്റില്ല. തളർച്ചയും ഇളർച്ചയൊക്കെ ആയിട്ട് അങ്ങനെ ഒരുപാട് കാലത്തോളം ഞാനിങ്ങനെ ഈ മഞ്ഞപ്പിത്തൻ്റെ അസുഖമായിട്ട് നടന്ന് അതിനിടയ്ക്ക് പല ടെസ്റ്റുകളും നടത്തിക്കൊണ്ടിരുന്നു. കിഡ്നിക്കും കരളിനൊക്കെ മറ്റുള്ള കുഴപ്പങ്ങളും ഇല്ലാതെ കർത്താവ് സംരക്ഷിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ കഴിഞ്ഞ മാസം ഇവിടെ 14 വന്നപ്പോൾ അച്ഛൻ ആരാധന സമയത്ത് വിളിച്ചു പറഞ്ഞു, കുറേ കാലമായിട്ട് മഞ്ഞപ്പിത്തത്തിൻ്റെ മരുന്ന് കഴിച്ചിട്ടിരുന്ന മകനോട് ഇനി മരുന്ന് കഴിക്കണ്ട എന്നാണ് ഈശോ പറയുന്നതായിട്ട് പറഞ്ന്നു. അപ്പോൾ അങ്ങനെ ഞാനത് അവിടുന്ന് കേട്ട്, അപ്പോൾ ഞാൻ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഞാൻ അവസാനമായി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഹോമിയോ മരുന്നിൻ്റെ ഡോക്ടറെ ചെന്നപ്പോൾ ആ ഡോക്ടറും ഇതുപോലെ സിരീലും മരുന്ന് കഴിക്കണ്ട. അപ്പോൾ എനിക്കത് പൂർണ്ണമായി വിശ്വാസമായി. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ വന്ന് ഞാനിവിടെ അതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഇത് മാറും എന്നുള്ള ഒരു ഇതിലല്ല വന്നതെങ്കിലും കർത്താവ് ഞാൻ ചോദിക്കാൻ തന്നെ ഈ കാര്യങ്ങൾ എനിക്ക് വലിയൊരു സൗഖ്യം തന്നെ എന്നെ അനുഗ്രഹിച്ചു. ഇപ്പോൾ ഞാനിവിടെ വന്നിട്ട് 25 ദിവസത്തിനുള്ളതാകുന്നു. കാരണം അപ്പോൾ എനിക്ക് പൂർണ്ണ വിശ്വാസം കേട്ടാൽ മാത്രമേ, ഇവിടുന്ന് കേട്ട ആ മാത്രമേ തന്നെ എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം ഞാൻ മരുന്ന് അതോടെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തി. പിന്നെ എനിക്കതുവരെ അതിൻ്റെ യാതൊരു ബുദ്ധിമുട്ടും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടിപ്പോൾ ഞാനിപ്പോൾ ഇന്നും സ്തുതിപ്പിൽ വന്ന് മറ്റുള്ള അനുഗ്രഹങ്ങളൊക്കെ ധാരാളമായി എനിക്ക് ചെറുതമാരുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരുടെയും ദൈവത്തിന് ഈശോയ്ക്ക് നന്ദിയും സ്തുതിയും പോഴിച്ചും പറയുന്നു.